ഗുഡ് ഡേ എവ്രിബഡി. ഇന്നിപ്പോ ഞാന് സംസാരിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ഫീവർ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. ഫീവർ അല്ലെങ്കിൽ പനി. ഫീവർ എന്താണെന്ന് പറഞ്ഞാല് അത് സാധാരണ ഒരു ഡീവിയേഷൻ, ഇപ്പൊ നോർമൽ ടെമ്പറേച്ചറിനേക്കാളും കൂടിയിരിക്കുന്ന ടെമ്പറേച്ചർ ആണ് ഫീവർ എന്ന് പറയുന്നത്. അപ്പം സാധാരണ രീതിയിൽ കുട്ടികൾക്ക് വ്യത്യാസമുണ്ട് അഡൾട്ട്സിനുമായിട്ട്. കുട്ടികൾക്ക് 99.6 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 37.6 ഡിഗ്രി ഫാരൻഹീറ്റ് സെൻറ്റിഗ്രേഡ് ആണെങ്കിലാണ് ഫീവർ എന്ന് പറയാനൊക്കെ. കോസസ് ഓഫ് ഫീവർ, ഫീവർ കുട്ടികൾക്ക് വരാൻ കാരണങ്ങൾ പലതുമുണ്ട്. യൂഷ്വലി ഇൻഫെക്ഷൻസ് ആണ് കോമൺ ആയിട്ട് വരാനുള്ളത്. അതൊന്നും ഈ വൈറസ് ആകാം അല്ലെങ്കിൽ ബാക്ടീരിയ. വൈറസ് ആണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്, ബാക്ടീരിയ അടുത്ത കോമൺ. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ പലതവണ പല ടൈപ്പ് ഉള്ള ഫീവേഴ്സ് വരാം. വാക്സിനേഷൻ കഴിഞ്ഞിട്ടുള്ള ഫീവേഴ്സ് വരാം, ഡീഹൈഡ്രേഷൻ കൊണ്ടുള്ള ഫീവേഴ്സ് ഉണ്ടാകാം. സോ അങ്ങനെ പല കാരണങ്ങളുണ്ട് ഫീവർ വരാനായി, പനി വരാനായി. നമുക്ക് പനി വരുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയാണ് നമുക്ക് പനി ടെസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്, നമുക്ക് അല്ലെങ്കിൽ കുറച്ച് പനി ഉണ്ടോ നമുക്ക് എങ്ങനെ കാണാൻ നോക്കുന്നത്, അത് നമുക്ക് ചെയ്യാൻ നോക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 7 വയസ്സ് വരെ 8 വയസ്സ് വരെ കുട്ടികൾക്ക് പൊതുവെ അവർക്ക് തല നല്ല വാം ആയിരിക്കും. എപ്പോഴും തൊടാനായിരിക്കും തല നല്ല വിയർക്കുകയും ചെയ്യും. സോ ഈ സ്ഥലങ്ങൾ 7 വയസ്സ് അല്ലെങ്കിൽ 8 വയസ്സ് വരെ ഈ സ്ഥലങ്ങൾ തൊട്ട് ചൂട് നോക്കാറില്ല. നമ്മൾ സാധാരണ രീതിയിൽ തെർമോമീറ്റർ വെച്ച് നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. സോ തെർമോമീറ്റർ വെച്ച് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 99.6 ഡിഗ്രി ഫാരൻഹീറ്റും 37.6 ഡിഗ്രി സെൻറിഗ്രേഡ് വരെ നോർമലാണ്. അതിൽ കൂടുതൽ എത്ര ഫീവർ റെക്കോർഡ് ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യുന്നു അത് ഫീവർ എന്ന് പറയുകയും പനി. പനി നമുക്ക് കുട്ടികൾക്ക് എങ്ങനെ ആണ് കുറയ്ക്കാൻ നോക്കുന്നത്? സാധാരണ രീതിയിൽ ഒന്ന് നമ്മൾ കൊച്ചിനെ തുടയ്ക്കുക, നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് തുടയ്ക്കുക പെട്ടെന്ന് പനി കുറയ്ക്കാനായിട്ട്. അത് സാധാരണ ടാപ്പ് വാട്ടർ തന്നെ മതി, തണുത്ത വെള്ളം വേണമെന്നില്ല, അതേപോലെ ചൂടുവെള്ളം എടുക്കേണ്ടി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അത് വെച്ച് നമ്മൾ കൊച്ചിന്റെ ശരീരം മൊത്തം ഒന്ന് തുടച്ചെടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് വെളിയിലത്തെ ടെമ്പറേച്ചർ കുറയും. അതുകൂടാതെ നമുക്ക് പാരസെറ്റമോൾ സിറപ്പും കൂടെ കൊടുക്കാം. ആൻഡ് കൊച്ചിനെ നല്ലപോലെ ആവശ്യത്തിന് പാലും അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള ഡയറ്റ് കൊടുത്ത് കൊച്ചിനെ ഹൈഡ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നല്ലപോലെ ഫീഡ് കൊടുക്കുക. സോ ഇത്രയൊക്കെയാണ് നമുക്ക് ചെയ്യാനോ. പിന്നെ നമുക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൊച്ചിന് ഒരു ദിവസത്തിൽ കൂടുതൽ 24 മണിക്കൂർ കൂടുതൽ പനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് കൊച്ചിനെ മെഡിക്കൽ അറ്റൻഷൻ അല്ലെങ്കിൽ ഡോക്ടറിനെ കാണിക്കണം, നമ്മൾ പ്ലാൻ ചെയ്യണം. കാരണം ഒരു ദിവസത്തിൽ കൂടുതലുള്ള പനി നമ്മൾ വെച്ചുകൊണ്ടിരിക്കുക കൊച്ചിന് ദോഷം ചെയ്യും. അപ്പം ഇത് ഈ പ്രാവശ്യത്തെ ഉള്ള ഒരു ടോപ്പിക്കാണ്. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് പിന്നീട് നമുക്ക് കാണാം. താങ്ക് യു.